കാസ്റ്റോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ പാറ്റേൺ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. മൂന്ന് ഫ്ലവേഴ്സും കുറച്ച് ലീവ്സൊക്കെ ഉള്ളൊരു പാറ്റേൺ ആണ്. ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന ത്രെഡ് ആങ്കറിൻ്റെ 6 strands ഉള്ള ത്രെഡാണ്. ഫ്ലവറിൻ്റെ 2 colors യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നീഡിൽ കുറച്ച് ലെങ്ത് കൂടിയ നീഡിലാണ്. ഈ ഒരു ഡോട്ടിൽ നിന്ന് നീഡിൽ പുറത്തേക്ക് എടുത്ത് ഒരു ഡോട്ട് വിട്ട് അടുത്ത ഡോട്ടിൽ നീഡിൽ താഴേക്ക് കൊടുത്തിട്ടുവന്നു. നെക്സ്റ്റ് പെറ്റിൽ ഈ ആദ്യത്തെ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡോട്ടിൽ നിന്ന് ഒന്ന് ഇടവിട്ടിട്ട് താഴേക്ക് കൊണ്ടുവന്നു. ആ ഒരു പെറ്റലിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ ലീഫിനുള്ള പൊസിഷനും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 6 strands ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നീഡിലിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഒരു ഡോട്ടിൽ നിന്ന് നീഡിൽ പുറത്തേക്ക് എടുത്തു, പിന്നെ നെക്സ്റ്റ് ഡോട്ട് വിട്ടു, അടുത്ത ഡോട്ടിൽ കുത്തിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഡോട്ടിൽ തന്നെ നീഡിൽ പുറത്തേക്ക് എടുത്തു. നീഡിൽ മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കാതെ ഒരു ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ത്രെഡ് ഒന്ന് ചുറ്റിയിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് നീഡിൽ കൂടെ കോർത്തെടുത്ത് ഒന്ന് വലിച്ച് ടൈറ്റായിട്ട് ചെയ്യാം. അത് താഴെയുള്ള ആ ഒരു പോർഷനിലേക്ക് കൈ വെച്ചിട്ട് അടുപ്പിച്ച് ചെയ്തു കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് കാസ്റ്റോൺ സ്റ്റിച്ച്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാരണമാണ് വലിയ നീഡിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ നീഡിലിൻ്റെ ഏകദേശം 3/4 വരെ ഇത് ലെങ്ത് വരുന്ന രൂപത്തിൽ ഇതുപോലെ ചെയ്തിട്ട് പോവാം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പം ഈ ഒരു കെട്ട് പോലെ വരും. നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ഒരു കെട്ട് പോലെ വരും. അത് ഒരേ ഡയറക്ഷനിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ പെറ്റലിന് എത്ര ലെങ്ത് വേണോ അത്രയും ചുറ്റുകൾ ഈ നീഡിലിൻ്റെ മുകളിൽ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നീഡിൽ മെല്ലെ വലിച്ചെടുക്കണം. അപ്പോൾ അത് എടുക്കുന്നതിൻ്റെ മുമ്പ് ഈ കെട്ടുകൾ വരുന്നത് നമ്മുടെ നീഡിലിൻ്റെ മുകളിൽ ചുറ്റി ചുറ്റി പോകുമ്പോൾ ഒരു സൈഡിൽ ഒരു കെട്ട് പോലെയുള്ള സ്ട്രക്ചർ വരും. അതെല്ലാം പുറത്തേക്ക് വരുന്ന പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നീഡിൽ പുറത്തെടുക്കുക. ഒരു പെറ്റിൽ കഴിഞ്ഞു. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള പോയിൻ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു പോയിൻ്റ് വിട്ട് അടുത്ത പോയിൻ്റിൽ നിന്ന് നീഡിൽ ഈ ഫസ്റ്റ് പോയിൻ്റ് കൂടെ തന്നെ മുകളിലേക്ക് വരുന്നു. വീണ്ടും ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പെറ്റൽസും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പെറ്റൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത പോയിൻ്റിൽ എൻഡ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ബാക്കിയുള്ള നെക്സ്റ്റ് പെറ്റൽ കൊടുക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന പെറ്റൽ എൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് പെറ്റലിൻ്റെ സെൻറ്ററിലായിരിക്കും. ഈ ഒരു രൂപത്തിൽ ചെയ്ത് കഴിയുമ്പോൾ പുറമേയുള്ള ഒരു ഔട്ടർ സർക്കിൾ ഓഫ് പെറ്റൽസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പോർഷൻസ് ഉണ്ടാവും. ആ പോർഷൻസും കൂടെ നമുക്ക് ഇതേ സ്റ്റിച്ച് തന്നെ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പുറമേയുള്ള പെറ്റൽസ് എല്ലാം ഡാർക്ക് ബ്ലൂവും അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെയർ പുറമേയുള്ള കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ലെയറും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെയിം കളറുകൊണ്ട് തന്നെ മാക്സിമം ക്ലോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്ലൂ കഴിഞ്ഞാൽ, ഡാർക്ക് ബ്ലൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു 3-4 പെറ്റൽസ് നമുക്ക് ലൈറ്റ് ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു പോർഷനിൽ ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കാം. ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ്. ഒരു പോയിന്റിൽ നിന്ന് നീഡിൽ താഴേക്ക് എടുത്തു, അടുത്ത പോയിന്റിൽ നിന്ന് കുത്തിയിട്ട് ഫസ്റ്റ് പോയിന്റിൽ തന്നെ പുറത്തേക്ക് എടുക്കുന്ന രൂപത്തിൽ
ബുള്ളിയൻ നോട്ട്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ബുള്ളിയൻ നോട്ട്സ് നമ്മൾ വെറുതെ ചുറ്റി കൊടുക്കുക ചെയ്യുന്നത്. ഇതിൽ ചുറ്റുന്നതോടൊപ്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചുറ്റുന്നുണ്ട്. അപ്പോഴാണ് ഒരു എൻഡിൽ ഒരു സ്റ്റിച്ച് പോലെയുള്ള ഒരു പോർഷൻ വരുന്നത്. അപ്പം അതാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലവർ ചെയ്യാം. അപ്പം ആദ്യത്തെ ഫ്ലവർ ഞാൻ പുറമേയുള്ള സർക്കിളിൽ നിന്ന് ഉള്ളിലേക്കായിരുന്നു ചെയ്തത്. ഇനി നമുക്കൊരു ഫ്ലവർ തിരിച്ച് ചെയ്ത് നോക്കാം. ആദ്യം സെൻറ്ററിലുള്ള പെറ്റൽസ് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ചെയ്യുന്നതും കൂടെ ഒന്ന് നോക്കാം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഫസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ അതിന് നല്ലൊരു ഷേപ്പ് ഉണ്ടാവും, സർക്കുലർ ഷേപ്പ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയും ചെയ്യാം. ഇത് ചെയ്യുമ്പോഴും അതേ പാറ്റേൺ തന്നെ ചെയ്താൽ മതി. ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പോയിന്റിൽ എൻഡ് ചെയ്യുന്ന രൂപത്തിൽ വരണം ഓരോ പെറ്റൽസും. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ, ചുറ്റി ചുറ്റി വരുന്ന രൂപത്തിൽ നമുക്ക് പെറ്റൽസ് കൊടുക്കാം. മൂന്ന് ഫ്ലവറും ഇപ്പം നമ്മൾ ചെയ്ത് കഴിയാറായി. അപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന നല്ലൊരു എംബോസ്ഡ് എഫക്റ്റ് ഉള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇത് നമുക്ക് സാരിയിലോ സൽവാറിലോ ഒക്കെ കംപ്ലീറ്റ് ഓൾ ഓവർ ഡിസൈനെല്ലാം കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്ലവറാണ്. ലീഫിന് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ആ ലൈൻസിൽ കൂടെ ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പം ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേറൊരു മോഡലാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി ആ ഫസ്റ്റ് സ്റ്റിച്ച് എൻഡ് ചെയ്ത ആ പോയിൻ്റ് തന്നെ നെടിൽ താഴേക്ക് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. ആ ലാസ്റ്റ് പോയിൻ്റ് തന്നെയാണ് കുത്തിയിട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ടുള്ള ഒരു പോയിൻ്റിൽ നെടിൽ പുറത്തേക്ക് എടുക്കുന്നത്. ഇത് സ്റ്റെമ്മിനൊക്കെ നമുക്ക് ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച് എല്ലാം യൂസ് ചെയ്യാം. ഈ ഒരു ലീഫ് ചെയ്യാം. ഇപ്പോൾ ലീഫിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ട്, എഡ്ജിൽ ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കുത്തിയിട്ട് എഡ്ജിലുള്ള ലൈനിൽ കൂടെ നീഡിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ. നമ്മൾ ലീഫും ഫ്ലവറും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സ്റ്റാൻഡുള്ള ത്രെഡാണ്. കുറച്ച് ഡിഫറെൻ്റ് ടൈപ്പ് ലീഫ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ച് ലീഫ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു പൊസിഷനിൽ ഞാൻ ചെയ്യുന്നത് ലീഫല്ല, ഫ്ലവറാണ്. അത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് നോട്ട്സ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ചില ലീഫ് ഞാൻ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റെമ്മിൻ്റെ രണ്ട് സൈഡിലും ലേസി ഡേസി വെച്ചിട്ട് ലീഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടും ലീഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സും പിന്നെ അവിടെയും ഇവിടെയും ആയിട്ട് കുറച്ച് ഫ്രണ്ട് നോട്ട്സും ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് ഭംഗിയാക്കിയെടുക്കാം. ഇവിടെ
ഇവിടെ ഞാൻ വേറൊരു ലീഫ് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലീഫ് ഡിസൈനാണ്, കാരണം നല്ല ഒരു ഫില്ലിങ് എഫക്റ്റ്, ഒരു റിയൽ ലീഫ് പോലെ ഉണ്ടാകുന്ന ഒരു ലീഫ് ഡിസൈനാണ്. അപ്പോൾ അതിൽ ശരിക്കും സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ഒരേ ഒരു ഡിസ്റ്റൻസിലാണ് ചെയ്യുക. പക്ഷേ ഇതെന്താ ചെയ്യുക എന്ന് വെച്ചാൽ, തൊട്ടടുത്ത ലൈന്, ഫസ്റ്റിലെ ലൈനിനേക്കാളും കുറച്ച് ചെറിയ ഡിസ്റ്റൻസിൽ, കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു ഫസ്റ്റ് ലൈൻ എൻഡ് ചെയ്തതിൻ്റെ കുറച്ച് താഴെയുള്ള പോയിന്റിൽ നിന്നാണ് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവർ ചെയ്തു. പിന്നെ മൂന്ന് 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 ലീവ്സ് കൊടുത്തത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ലീവ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ലീഫാണ്. പിന്നെ ഒരു ലീഫ് കൊടുത്തിട്ടുള്ളത് ഫ്ലൈ സ്റ്റിച്ചാണ്. ഫ്ലൈ സ്റ്റിച്ചിൻ്റെ എൻഡിൽ ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കെല്ലാം ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ഗ്രീനും വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.